الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم، الذي علم بالقلم، علم الإنسان ما لم يعلم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. السلام عليكم. 17 അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 56-ാമത്തെ വചനം. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങളെന്ന് വാദിച്ചു പോരുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിൽ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവനല്ലാത്ത ശക്തികളെ വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവണതയെ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി വിശകലനം ചെയ്യുകയാണ് ഈ വചനത്തിലൂടെ. അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ, എന്നാൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം നീക്കാൻ, മനുഷ്യർ ഒട്ടുമിക്ക മനുഷ്യരും പടച്ചവനല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, ശവകുടീരങ്ങളെ, പ്രകൃതി പ്രതിഭാസങ്ങളെ, പൂജനീയ പുരുഷന്മാരെ, ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ശരണം തേടുന്നതുമൊക്കെ മാനുഷികമായ രോഗങ്ങൾ, മറ്റ് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദാരിദ്ര്യം, മറ്റ് ജീവിതത്തിൻ്റെ പ്രയാസകരമായ സാഹചര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യരിലൂടെ കടന്നു പോകുമ്പോഴാണ് വാസ്തവത്തിൽ മനുഷ്യർ ഇത്തരം പ്രാർത്ഥനാമൂർത്തികളിൽ അഭയം തേടുന്നത്. ആ ഒരു നിരർത്ഥകമായ പ്രാർത്ഥനയെ അള്ളാഹു സുബ്ഹാനഹു തആല വിശകലനം ചെയ്യുകയാണ് ഈ വചനത്തിലൂടെ. അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് നിങ്ങളിൽ നിന്നൊരു ഉപദ്രവം, എന്തെങ്കിലും ബുദ്ധിമുട്ട്, ദുരിതം, പടച്ചതമ്പുരാൻ പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ അവർക്ക് ആർക്കും സാധ്യമല്ല. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താനും അവർക്ക് കഴിയില്ല. അവർക്ക് ജനിമൃതികളും പരിമിതികളുമുള്ള വ്യക്തികളാണവർ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണവർ. സർട്ടാവിൻ്റെ പരമാധികാരത്തിൽ ഒരു പങ്കും അവർക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ വിശദീകരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ വ്യാപകമായി അനുഷ്ഠിച്ചു വരുന്ന ഒരു സംഗതിയാണ് പടച്ചവനെയല്ലാത്ത മറ്റ് വ്യക്തികളെയും ശക്തികളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന അവസ്ഥ. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ കാണുന്ന ശിർക്ക്, ബഹുദൈവത്വ പ്രവണത, അത് അതിൻ്റെ നിരർത്ഥകതയിലേക്കാണ് ഈ വചനത്തിലൂടെ അള്ളാഹു വിരൽ ചൂണ്ടുന്നത്. ആളുകളുടെ വിശ്വാസം പല വ്യക്തികളെയും ശക്തികളെയും ഒക്കെ ശരണം തേടിയാൽ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്നാണ്. അവർ തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന്, നിലവിലുള്ള പരിതാപകരമായ പരീക്ഷണകരമായ സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തും എന്നാണ്. വസ്തുത്വത്തിൽ ഇവർക്ക്, അവർക്ക്, ഈ വ്യക്തികൾക്ക്, ശക്തികൾക്ക് അത്തരം യാതൊരു കഴിവും തന്നെയില്ല. ഈ വചനത്തിൻ്റെ തൊട്ടുടനെയുള്ള വചനത്തിൽ അതൊന്നുകൂടി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് സമീപനമാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസാമീപ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോ മുനിശ്രേഷ്ഠന്മാരോ പ്രവാചക പുംഗവന്മാരെയോ ഒക്കെയാണ് ശരണം തേടിക്കൊണ്ട് സാധാരണ ജനം പ്രാർത്ഥിക്കുന്നത്. അതെത്രമാത്രം അബദ്ധജടിലമാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാമൂർത്തികളിൽ മഹത്തുക്കളായ പല വ്യക്തിത്വങ്ങളും ദൈവസാമീപ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മനുഷ്യർ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പരമാബദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. തുടർന്ന് അതെ, അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ അപ്രകാരം പ്രാർത്ഥിക്കുന്നു. അവർ അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയും അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടതാകുന്നു. പരമപ്രതാപിയായ പടച്ചതമ്പുരാൻ പരലോകത്ത് പാപികൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭക്തന്മാരായ
സമുന്നതന്മാരായ മഹാരഥന്മാരായ വ്യക്തിത്വങ്ങൾ പോലും മുനിശ്രേഷ്ഠരും പ്രവാചക വ്യക്തിത്വങ്ങൾ പ്രവാചക പുംഗവന്മാരും പോലും ഭയപ്പെടുന്നു. ആ ഭയപ്പാടോടുകൂടി പടച്ചതമ്പുരാൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അബദ്ധ ജഡിലമായ ആരാധന, നിരർത്ഥകമായ ആരാധന, ആ ഒരവസ്ഥയിലേക്ക്, അതിൻ്റെ അപകടകാരികതയിലേക്ക് അള്ളാഹു ഈ രണ്ട് വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ വിശ്വാസികളായിത്തീരാൻ പടച്ചവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവനിൽ പങ്കാളികളെ പ്രതിഷ്ഠിക്കാത്ത യഥാർത്ഥ ഭക്തന്മാരിൽ ഉൾപ്പെടാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.